ഹായ്, എൻ്റെ കൂട്ടുകാരെല്ലാം ബിസിയാണോ? ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞു തരുന്നതെന്ന് വെച്ചാല്, ഞാൻ എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ല എൻ്റെ കൂട്ടുകാരോട് ഞാൻ എന്തൊക്കെയാണ് ദോശയ്ക്ക് ചേർക്കുന്നതെന്നുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഒരു ദിവസം പറഞ്ഞു തരാമെന്നും. അപ്പം ഞാൻ നാളത്തേന് ദോശ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പം ഇന്ന് ദോശയ്ക്ക് അരി വെള്ളത്തിടാന്ന് വിചാരിച്ചിട്ട് വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്ത് എന്നാൽ എൻ്റെ കൂട്ടുകാർക്ക് ഇടുന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എൻ്റെ കൂട്ടുകാരിങ്ങനെയാണോ ചെയ്യുന്നത്, നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ചേർക്കുന്നുണ്ടോ, അതോ നിങ്ങൾ ഇതൊന്നും അതിനകത്ത് ചേർക്കുന്നില്ലേ എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് തമ്മിൽ തമ്മിലൊന്ന് മനസ്സിലാക്കാൻ പറ്റും, അറിയാത്തവർക്ക് അറിയാൻ പറ്റും. നിങ്ങളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുവാണെങ്കിൽ എനിക്കും പഠിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇന്ന് രാവിലെ നമുക്ക് ദോശയ്ക്കുള്ള അരി വെള്ളത്തിടാന്ന് വിചാരിച്ചു. ദോശയ്ക്ക് അരി വെള്ളത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതാണ് എന്റെ മെഷറിംഗ് ഗ്ലാസ്. അപ്പൊ ഇതിലേക്ക് ഞാൻ 3 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പൊ കറക്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ അളന്നിടുവാണ്. അപ്പൊ 3 ഗ്ലാസ് അരി എടുത്തു. ഇതിന്റെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നാണ് എന്റെ കണക്ക്. അപ്പം ഇതിപ്പോ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ 1/2 ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ഗ്ലാസിന് 3/4 ഗ്ലാസ് ആണ് വേണ്ടുന്നത്. പക്ഷേ ഞാൻ 1 ഗ്ലാസ് നിറയെന്ന് പറഞ്ഞ ഇങ്ങനെ നിരപ്പരമായിട്ട് 1 ഗ്ലാസ് ഉഴുന്ന് ഞാൻ എടുക്കും. 3 ഗ്ലാസിന് ഞാൻ എടുക്കുന്ന ഉഴുന്നാണ് കേട്ടോ. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. ഓരോരുത്തർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇടുമായിരിക്കും, ഞാൻ ഒരുമിച്ചാണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഉലുവ. ഞാൻ ആക്ച്വലി ഉലുവയ്ക്കെന്ന് പറഞ്ഞ് ഞാൻ കയ്യിൽ ഇങ്ങനെ തട്ടിയിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പം മെനഞ്ഞാന്ന് ഞാൻ ഇഡലി ഉണ്ടാക്കുന്നതിനകത്ത് ഞാൻ എന്തോ ചോറ് ഞാൻ 1 ബൗളെന്ന് പറഞ്ഞപ്പം എന്ത് അളവ് ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ അളന്നിട്ട് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പം കയ്യിൽ ഇങ്ങനെ എടുത്തു കാണിച്ചാൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ആയിരിക്കും ഞാൻ ഉഴുന്നെടുക്കുന്നത്. അപ്പം ഈ 1 ടേബിൾ സ്പൂൺ എൻ്റെ കയ്യിൽ ഇങ്ങനെ എടുത്താലും എനിക്ക് ആ ഒരു കണക്കാണ് വരുന്നത്. പക്ഷേങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്പൂണിലെടുത്തത് കേട്ടോ. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂണ് ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, ഉലുവ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഉലുവ വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി കുടിക്കും, അങ്ങനെ പലതരത്തിലൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് ഉലുവ. ഉലുവ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ, നടുവേദനയ്ക്ക് എല്ലാത്തിനും ഉലുവ നല്ലതാണ്. ഇനി ഞാൻ ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ പരിപ്പ്, അത് ഞാൻ 1 ടേബിൾ സ്പൂണ് ചേർക്കുന്നുണ്ട്. ഓക്കെ, അത് ഒരല്പം കൂടിയെന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എന്നുള്ളത് 2 ടേബിൾ സ്പൂൺ ചേർത്തെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല. ഞാനൊരു കണക്ക് പറഞ്ഞതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഉഴുന്നിൻ്റെ കൂടെ നമ്മൾ ചെറുപയർ പരിപ്പ് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കടലപ്പരിപ്പ് ഞാൻ അതും 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നവർക്ക് 1 ടേബിൾ സ്പൂൺ ചേർക്കാം, 2 ചേർക്കുന്നവർക്ക് 2 ചേർക്കാം. പക്ഷേ എങ്കിൽ ഈ 3 ഗ്ലാസ് അരിക്ക് 2 ടേബിൾ സ്പൂണ് കടലപ്പരിപ്പും 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർക്കണം കേട്ടോ. എങ്കിലേ അതിന് കുറച്ചൊരു ഇത് വരുത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഞാൻ ദോശയ്ക്ക് ചേർക്കുന്നത്. ഇതിനകത്തിപ്പോൾ അരി, ഉഴുന്ന്, കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, ഉലുവ, ഇത്ര സാധനം ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം കേട്ടോ. നമുക്കിപ്പോൾ ഈ കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പും ചെറുപയർ പരിപ്പ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്ത് പരിപ്പ് വർഗ്ഗങ്ങൾ ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. ഞാൻ എപ്പോഴും ദോശയ്ക്ക് ഇത്രയാണ് ചേർക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ദോശ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം എൻ്റെ കൂട്ടുകാർ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇതൊരു 2-3 വെള്ളം കഴുകിയിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു വെക്കട്ടെ. കണ്ടില്ലേ, അപ്പം ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടു. ഇനി ഇത് നന്നായിട്ട് ഇത് വിട്ടിരുന്ന് കുതിരട്ട്. ഞാനിപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ടേക്കുന്ന വെള്ളം ചേർത്ത് ഞാനങ്ങ് അരയ്ക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് വെള്ളം ഒഴിച്ചിട്ടേക്കുന്നത്. അപ്പോൾ നമ്മളത് കുതിരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങത്തില്ലേ, അപ്പോൾ ആ വെള്ളം കളയാതെ ആ വെള്ളം ചേർത്തങ്ങ് അരച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അവില്. അവില് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ആൾറെഡി പറഞ്ഞു തന്ന കാര്യമാണ്. ഇവിടെ നല്ല കട്ടിയായിട്ടുള്ള അവിൽ ഇവിടെ മേടിക്കാൻ കിട്ടും. അപ്പം ഞാൻ ഈ അവിലാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാർക്ക് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അവില് കിട്ടാത്തവർ അവിലില്ലെന്ന് ചോദിച്ചാൽ സങ്കടപ്പെടുമൊന്നും വേണ്ട. അവിലിന് പകരം ചോറ് അരച്ചാൽ മതി കേട്ടോ. ഞങ്ങൾക്ക് ഈ അവിൽ ഇവിടെ ഇങ്ങനെ കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഈ അവിൽ യൂസ് ചെയ്യുന്നത്. അവിലില്ലാത്ത സമയങ്ങളിൽ ഞാൻ ചോറ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് അവിലില്ലെന്ന് വിചാരിച്ചാൽ സങ്കടപ്പെടുമൊന്നും വേണ്ട, അവിലില്ലെങ്കിൽ ചോറ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് അവിലെന്നുള്ള കണക്കിനാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പം 3 ഗ്ലാസ് അരിക്ക് 1/4 ഗ്ലാസ് അവിലെന്നാണ് കണക്ക്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ടിട്ട് ഇത് ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല, വൈകുന്നേരം വെള്ളം ഒഴിക്കുന്നുള്ളൂ. വൈകുന്നേരം വെള്ളം ഒഴിച്ച് ഒരു 1/2 മണിക്കൂറാകുമ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അരി അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടി ഇതങ്ങ് അരച്ചാൽ മതി. ഞാൻ പിന്നെയും പറയാം, അവിലില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, അവിലിന് പകരം ചോറ് അരച്ചോളൂ.
നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ദോശയാണ് കിട്ടും. പക്ഷെ അവൽ അരച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു പോയിന്റ് എന്താ പറയുന്നത് ദോശ കുറച്ചും കൂടെ ബെറ്റർ ആവും, അത്രേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവലില്ലാത്ത സമയത്ത് ഞാൻ ചോറ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിന് ഇപ്പം ഒരു ഗ്ലാസ് അരിക്ക് കാൽ ഗ്ലാസ് അവലെന്നുള്ള കണക്കിന് മുക്കാൽ ഗ്ലാസ്, മുക്കാൽ ഗ്ലാസ് എന്നുള്ളത് നിങ്ങൾ ഒരു ഗ്ലാസ് അവല് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ദോശ നല്ല സൂപ്പർ ആയിട്ട് വരും. അപ്പൊ എന്റെ കൂട്ടുകാർ പിന്നെയും പിന്നെ ഒരു സംശയങ്ങൾ ചോദിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പിന്നെയും പിന്നെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇതിപ്പോ നമ്മൾ കാണുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ, പക്ഷെങ്കിൽ വെള്ളത്തിൽ കുതിർന്നു കഴിയുമ്പോൾ ഈ പാത്രം നിറയാവും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അവൽ അങ്ങനത്തെ അവലാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തന്ന ഈ ചെറിയ ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോയുടെ ഉടനെ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.